ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ നമുക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റൂമിലാണ്. അപ്പോൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആ ഒരു ഡാർക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചുകൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് മിക്സ് കളർ എന്നുള്ള ഓപ്ഷനിൽ എടുക്കുക. അതിൽ പോയിട്ട് ആദ്യത്തെ കളർ റെഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റെഡിൻ്റെ സാച്ചുറേഷൻ നമുക്കറിയില്ല, റെഡ് എവിടെയൊക്കെയുള്ളതെന്ന് അറിയില്ല. അപ്പോൾ റെഡ് നമ്മൾ ആ ലിപ്പിലുണ്ട്, പിന്നെ നമ്മളെ ബോഡിയിൽ ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റെഡ് നമുക്കൊരു 10% കൂട്ടി കൊടുക്കുക. ദെൻ അടുത്തത് ഓറഞ്ച് എടുക്കുക. അപ്പോൾ ഓറഞ്ചാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു കളറ്, കാരണം നമ്മളെ ബോഡി ഫുൾ ഓറഞ്ചാണ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ എന്താ പറയുക ഒരു യെല്ലോ ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ മൂന്ന് കളേഴ്സ് മാറ്റിയാൽ നമുക്ക് ആ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓറഞ്ച് എന്ത് ചെയ്യുക, സാച്ചുറേഷൻ നമുക്കൊരു മൈനസ് ആയി കൊടുക്കും, -10 കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ലുമിനൻസ് ഒരു കുറച്ച് കൂട്ടി കൊടുക്കുക, നമുക്ക് ഒരു +30-32 ഒക്കെ കൊടുക്കാം. ദെൻ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ നമുക്ക് ആ ഒരു ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് യെല്ലോ വരുന്നുള്ളൂ. അപ്പോൾ ആ യെല്ലോയുടെ സാച്ചുറേഷൻ മാത്രം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കൂട്ടി കൊടുക്കാം. ദെൻ നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞു ഗ്രീൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഗ്രീനിൽ നമ്മൾ എങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ബ്ലാക്ക് ആയിട്ട് ചേഞ്ച് വരുത്തുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഹ്യൂ എന്നുള്ളത് ഒരു +10 കൊടുക്കുന്നുണ്ട്. ദെൻ സാച്ചുറേഷൻ ഞാൻ മൈനസ് ആയി നന്നായിട്ട് എന്താ പറയുക കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒരു -70-80 ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുക. ദെൻ നമ്മൾ ലുമിനൻസ് ഒരു -51 കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ -50 കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ബ്ലാക്കിഷ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ദെൻ നമ്മൾ ബാക്കിയുള്ള കളേഴ്സ്, നമുക്ക് ബ്ലൂ കളർ ചിലപ്പോൾ ഇതിൽ എവിടെയുള്ള കാര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബ്ലൂ നമ്മൾ എന്ത് ചെയ്യുക, -saturation -full -minus ആയി കൊടുക്കുക. ദെൻ നമ്മൾ ഡൺ അടിക്കുക. അടുത്ത ഓപ്ഷൻ ആയത് എഫക്റ്റ് എന്നുള്ളതാണ്. ആ എഫക്റ്റ് നല്ല ക്ലിക്ക് ചെയ്തിട്ട് ക്ലാരിറ്റി എന്നുള്ളത് നമ്മൾ കുറച്ച് കൂടി കൊടുക്കുക. ഓക്കെ, ഒരു 10% കൊടുക്കുന്നുണ്ട് ഞാൻ. ദെൻ നമ്മൾ ഡിഹേസ് എന്നുള്ളത് ഒരു ഒരു +5 കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് കുറച്ച് താഴെ കാണാം വിനിയറ്റ് ഉണ്ട്. അപ്പോൾ വിനിയറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു -5 കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ എടുക്കുക, ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽ നമ്മൾ ഷാർപ്പനിങ് എന്നുള്ള ഓപ്ഷൻ ഒരു 15 ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ കുറച്ച് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ കാണാം, അത് നമ്മളൊരു 10% അതും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ് റൂമിൽ ചെയ്തെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ. ഈ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഈ മേലെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ക്യാമറ റോൾ എന്നുള്ളത് അടിക്കുക. അപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്തെടുത്ത ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, സ്നാപ്സീഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്ത നേരത്തെ ഫോട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സ്നാപ്സീഡിൽ ഇട്ടിട്ട് നമുക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഫൈനൽ ഔട്ട്കം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്രൈറ്റ്നെസ് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൂൾസിൽ പോയിട്ട് ടൂൺ ഇമേജ് എടുക്കുക. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ ബ്രൈറ്റ്നെസ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു -30 കൊടുക്കുക. ഓക്കെ, അപ്പോൾ -30 കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ആ ഒരു ഡാർക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് നമ്മൾ മേലെ കാണുന്ന എഡിറ്റ് സ്റ്റാക്കിൽ പോവുക, വ്യൂ എഡിറ്റ്സ് എടുക്കുക, ട്യൂൺ ഇമേജിൽ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് നമ്മുടെ ആ ഒരു നോർമൽ ഇമേജാണ് കാണാൻ വേണ്ടി പറ്റുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ റെഡ് ഒരു അതിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ ഇവിടെ, അതിലൊന്ന് ടാപ്പ് ചെയ്ത് നമുക്കിത് എവിടെയാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത് ആ ഏരിയ നമുക്ക് റെഡായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ ഒരു ഡാർക്കൺ ചെയ്ത ബ്രൈറ്റ്നെസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ബോഡി പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എന്താ പറയുക ഡ്രോ ചെയ്തെടുത്ത ഫോട്ടോ. അപ്പോൾ നമുക്കിത് ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക, ദെൻ ബാക്ക് അടിക്കുക. ദെൻ നമ്മൾ അടുത്തതായിട്ട് ടൂൾസിൽ പോവുക, ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ സ്ട്രക്ചർ ഉണ്ട്, ഷാർപ്പനിങ് ഉണ്ട്. അപ്പോൾ ഷാർപ്പനിങ് നമ്മളൊന്നും ചെയ്യേണ്ട, സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഒരു 20% ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ഷപ്പൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുന്നത്. ദെൻ നമ്മൾ ടിക്ക് അടിക്കുക.
Then tools ile poga korchu taalukku swipe edinjale grainy filter nante option undu. Sorry grainy film nante oru option undu. Appo aa oru tool il nammal click cheyyum. Then nammal idile ippo already nammal x01 appo namukku idu ingane kore options namukku idile available aanu. Appo idile x01 nalla endha paraya oru effect nammal eduthittu ഇതിലിപ്പോൾ ഗ്രെയിൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റൈൽ സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ ഈ ഗ്രെയിൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കി കൊടുക്കുക ദെൻ സ്റ്റൈൽ സ്ട്രെങ്ത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 30% ആണ് കൊടുക്കുന്നുള്ളൂ കാരണം എനിക്ക് ആ ഒരു എഫക്റ്റ് എന്താ പറയുക ഒരു നോർമൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 30 കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മൾ ടിക്ക് അടിക്കുക ദെൻ നമ്മൾ എഡിറ്റ് സ്റ്റാക്കിൽ പോവുക വ്യൂ എഡിറ്റ്സ് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഗ്രെയിൻ ഫിലിം എന്നുള്ള ടാബ് ചെയ്തിട്ട് സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഫിലിം എന്താ പറയുക എഫക്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കിട്ടിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ നമ്മൾ ആ ഒരു എന്താ പറയുക ബ്രൈറ്റ്നെസ് നമ്മൾ സ്വൈപ്പ് ചെയ്ത പോലെ ഈ ഒരു എഫക്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം എന്ത് ചെയ്യുക ഡ്രോ ചെയ്തിട്ട് എടുക്കുക യെസ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യുക ടിക്ക് അടിക്കുക ദെൻ ബാക്ക് അടിക്കുക അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടൂൾസിൽ പോവാം ട്യൂൺ ഇമേജ് എടുക്കാം നമുക്ക് ഈ ഇമേജിനെ ഒന്നുകൂടി ട്യൂൺ ചെയ്തെടുക്കുക സോ അതിനായിട്ട് നമ്മൾ കോൺട്രാസ്റ്റിൽ പോയിട്ട് കോൺട്രാസ്റ്റ് ഒരു 10% ആഡ് ചെയ്യുക ദെൻ സാച്ചുറേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഒരു -5 കൊടുക്കുക ദെൻ ആംബിയൻസ് നമ്മൾ ഒരു +5 കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് ഒന്നുമില്ല ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ദെൻ ടിക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ടൂൾസിൽ പോവുക സെലക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ സെലക്റ്റീവ് എന്നുള്ള ഓപ്ഷനോടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ ഈ എന്താ പറയുക ഈ ഫേസിൽ കുറച്ച് ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കളറൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ആ ഒരു ഇതിൽ പോയിട്ട് ഈ ഒരു പ്ലേസ് ഈ എന്താ പറയുക ഈ ഒരു സെലക്റ്റീവ് എന്നുള്ള കളർ നമ്മൾ പ്ലേസ് ചെയ്യുക ഏത് കളറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ കളറുകളുണ്ട് പ്ലേസ് ചെയ്യുക ദെൻ നമ്മൾ രണ്ട് ഫിംഗർ വെച്ചിട്ട് ഇതൊന്ന് സൂം ചെയ്ത് എവിടെയാണോ വേണ്ടത് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിതിൽ ബ്രൈറ്റ്നെസ് മാത്രം നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്രൈറ്റ്നെസ് ഒരു 25 കൊടുക്കുന്നുണ്ട് ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കണ്ട ആ ഒരു ബ്ലാക്ക് എന്താ പറയുക എഫക്റ്റ് പോയിട്ട് അവരൊരു ഗ്ലോയിങ് എഫക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യുക പിക്ചർ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് യെസ് സെയിം നമ്മൾ എന്ത് ചെയ്യുക ഈ ഹാൻഡിലും അതുപോലെ ആ ഒരു ചെറുതായിട്ട് ഓക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുക ഇതുപോലത്തെ ആ ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാനായിട്ട് ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് ഇതുപോലെ കൂട്ടി കൊടുക്കുക ദെൻ യെസ് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത ഫോട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് സേവ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എക്സ്പോർട്ടിൽ പോവുക സേവ് ചെയ്ത് കോപ്പി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളിപ്പോൾ ഫൈനലായിട്ട് എഡിറ്റ് ചെയ്തെടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ആ ഡ്രാമാറ്റിക് ചേഞ്ച് ആണെന്ന് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തി കമൻറ്റിലൂടെ എന്താണ് നിങ്ങളുടെ റീസൺ കൂടി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ വർക്കുകൾ നിങ്ങൾ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം വഴി അയച്ചു തരിക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബി ക്രിയേറ്റീവ് താങ്ക് യു ഗൈസ്